എന്താ കാര്യം? എനിക്ക് കവിതയൊന്ന് കാണണം. കവിതേ, നീ അവിടെ ഒളിച്ചിരിക്കുകയാണോ? പുറത്തേക്ക് വാ, ദക്ഷയാ വിളിക്കുന്നേ. പുറത്തേക്ക് വാടി. ദക്ഷമ്മേ, എന്താ കാര്യം? എന്താ കവിതേച്ചി തിരക്കുന്ന? എന്താ കാര്യം? കാര്യം എനിക്ക് അവളോട് നേരിട്ട് പറയാനുള്ളതാ. എന്നാലും അത് ശരിയല്ലല്ലോ. രാത്രി വീട്ടിലേക്ക് കയറി വന്ന് ഇങ്ങനെ ബഹളം വച്ചാൽ എങ്ങനെയാ? എന്താ കാര്യമെന്ന് ഞങ്ങൾക്കറിയണ്ടേ? സഞ്ജു, എന്റെ ഏട്ടനെ കാണാനില്ല. അയ്യോ, കാണാനില്ലേ? അതെ, എനിക്ക് ഉറപ്പുണ്ട്. കവിത അവളാ ഇത് ചെയ്തത്. കവിത അപ്പച്ചി, അതെങ്ങനെ? അതെ, ഞാൻ പറയുന്നത് സത്യ. അവള് ആ കവിത എന്റെ ഏട്ടനെ എവിടെയോ പിടിച്ചു വെച്ചിരിക്കുക. എന്തായാലും കവിതേച്ചി ഇവിടെയില്ല. കുറച്ചു മുൻപേ എവിടേക്ക് പോയതാ? എവിടേക്കാ പോകുന്നെന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നോട് ദേഷ്യപ്പെട്ടാ പോയെ. സത്യാണോ നീ പറയുന്നത്? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? അവൾ എവിടെ ഒളിച്ചാലും ഞാൻ അവളെ കണ്ടെത്തും. ദക്ഷ ആരാണെന്ന് അപ്പ അവളറിയും. സഞ്ജു, ഞാൻ നിനക്കും ലച്ചുവിനും ഒരു വാർണിംഗ് കൂടി തരാം. കവിതയെ വിശ്വസിക്കരുത്. നിന്നെ ലച്ചുവിനെയും കൊല്ലാനും അവൾ മടിക്കില്ല. നിനക്കറിയോ സഞ്ജു, നിന്റെ മുത്തശ്ശിയെ മാത്രമല്ല നിന്റെ അച്ഛനെ കൊന്നതും അവളാ. ആ കവിത നിന്നെയും നിന്റെ അമ്മയും അനാഥരാക്കിയത് അവൾ ഒറ്റ ഒരുത്തിയാ. അത് നീ മറക്കരുത്. എന്റെ ഏട്ടനെ എനിക്ക് എങ്ങനെയും കണ്ടെത്തിയെ പറ്റൂ. ഞാനത് അമ്മയ്ക്ക് കൊടുത്ത വാക്കാ. ഇനി ഞാൻ സഹിക്കില്ല. എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഏട്ടനെ മാത്രമല്ല മാണിക്യമംഗലത്തെ ആരുടെയും നേരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും കവിതയെ ഞാൻ സമ്മതിക്കില്ല. ദക്ഷയാ പറയുന്നത്. ഹലോ, ആ പറയൂ. അതെയോ, ശരി, ഓക്കെ, എനിക്ക് മനസ്സിലായി. അവിടെ വെയിറ്റ് ചെയ്, ഞാനിപ്പോ ഉടനെ എത്തും. ഞാൻ പോവാ. കവിത അവളെ ഞാൻ വെറുതെ വിടില്ല. ഈ ദക്ഷയാ പറയുന്നേ. ഇവർക്കെന്താ ഭ്രാന്ത് വിളിച്ചോ? നമ്മൾ അറിയാത്ത പലതും ഇവിടെ നടക്കുന്നുണ്ട്. കവിത അപ്പച്ചി ഇനി കൂടുതൽ സൂക്ഷിക്കണം.